അപ്പം എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കഥ പറയാം. നല്ല കഥയൊക്കെ കേട്ടിട്ട് നല്ല കുട്ടികളൊക്കെ ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നല്ല മോറലുള്ള കഥയൊക്കെ പറഞ്ഞുതരാം. ഒരു മരം വെട്ടുകാരൻ്റെ കഥ. സംഭവം നടക്കുന്ന കാട്ടിലാണ്. ആ കാട്ടിൽ ധാരാളം വൃക്ഷങ്ങളുണ്ട്. അപ്പോൾ ഈ മരം വെട്ടുകാരൻ, നമ്മുടെ കഥാനായകൻ മരം വെട്ടുകാരൻ, അയാൾ വലിയ ദാരിദ്ര്യം. ഹി വാസ് വെരി പുവർ. അപ്പോൾ വീട്ടിൽ ആവശ്യമുള്ള തീ കത്തിക്കാൻ വേണ്ടിയുള്ള മരത്തിൻ്റെ കഷ്ണങ്ങളെ ചില്ലകളൊക്കെ കാട്ടിൽ പോയിട്ട് കെട്ടിയിട്ട് കുറേ കൊണ്ടുപോയി വിൽക്കും. വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ച് മരം വീട്ടിൽ കൊണ്ടുവന്ന് മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്ന് തീ കത്തിച്ചിട്ട് ഈ മരം വെട്ടുകാരനും ഭാര്യയും അങ്ങനെ ജീവിച്ചു പോകുന്നു. ചെറിയൊരു ഹട്ടിലാണ് താമസിക്കുന്നത്. ഒരു കുടിൽ, ചെറിയ വീട്. നല്ല സത്യസന്ധനാണ്, സത്യവാനാണ്, നല്ല അധ്വാനശീലനാണ്, അധ്വാനിക്കാൻ ഇഷ്ടമാണ്. എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കണം, വെറുതെ ഇരിക്കുന്ന മടി പിടിച്ചിട്ട് വീട്ടിലിരിക്കുന്ന സ്വഭാവമൊന്നുമില്ല. ദിവസേന ഇങ്ങനെ മരം വെട്ടാൻ വേണ്ടി കാട്ടിലേക്ക് പോയി. അങ്ങനെ ഒരു ദിവസം കാട്ടിൽ പോയി ചെറിയ ചെറിയ മരങ്ങളൊക്കെ, മഴ ഉണ്ടാവും, ആക്സ് ഉണ്ടാവും, ആക്സ് കൊണ്ടാണ് വെട്ടുക. അപ്പോൾ മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ക്ഷീണിച്ചു, വിയർത്തൊഴുകുന്ന വെള്ളം കൊണ്ടുപോയിട്ടുണ്ട്, വെള്ളം കുടിച്ചു, ശക്തിയിൽ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അടുത്ത് ചെറിയൊരു നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ശക്തിയിൽ ആഞ്ഞു വെട്ടിയ സമയത്ത് ഈ മഴ പാവം നമ്മുടെ മരം വെട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചിട്ട് വെള്ളത്തിലോട്ട് പോയി വീണു. വെള്ളത്തിൽ പോയി വീണപ്പോൾ സങ്കടമായിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് വലിയ സങ്കടം വന്നു, കരച്ചിലൊക്കെ വന്നു. അപ്പോൾ ഇനി മഴയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, മഴ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ കുറേ കാശ് വേണം. അപ്പോൾ വെള്ളത്തിൽ എവിടെ പോയിട്ട് എടുക്കും? അങ്ങനെ ഈ വെള്ളത്തിൻ്റെ കരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് സങ്കടത്തിൽ ഇങ്ങനെ കരയാൻ തുടങ്ങി. മരമാണെങ്കിൽ മുഴുവൻ വെട്ടി തീർന്നതുമില്ല, മരക്കഷ്ണം കിട്ടിയതുമില്ല, വീട്ടിൽ കൊണ്ടുപോകാനും വിൽക്കാനും കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ഓളങ്ങൾ, ഓളം വെയ്സ് ഇങ്ങനെ ഉണ്ടാവില്ല. ആ വെയ്സ് കണ്ടപ്പം മരം വെട്ടുകാരൻ വിചാരിച്ചു, ഇതെന്താണ് ഒരു വെള്ളത്തിനൊരു ഇളക്കം. അപ്പോഴ് മരം വെട്ടുകാരൻ നോക്കിയപ്പോഴും ഒരു സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ അതിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നു, പൊങ്ങി വന്നിട്ട് ചിരിച്ചു. അപ്പം മരം വെട്ടുകാരൻ്റെ കരച്ചിലൊക്കെ മാറ്റി കണ്ണൊക്കെ തുടച്ചിട്ട് നോക്കി എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ പുഴയുടെ ഉടമസ്ഥയാണ്, ഞാനിവിടെ ജീവിക്കുന്നതാണ്, ജലകന്യകയാണ് ഞാൻ. അപ്പോൾ എന്താണ് താങ്കൾ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? അപ്പോൾ പറഞ്ഞു, ആദ്യം എൻ്റെ ഉപജീവന മാർഗമാണ്, എൻ്റെ ആകായമുള്ള ഒരു ആയുധമാണ്, ജീവിക്കാനുള്ള മാർഗമാണ് നഷ്ടപ്പെട്ടു പോയി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന മഴ കണ്ടു, ആ മരം ഞാനിങ്ങനെ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ തീർച്ചയായിട്ട് ഈ നദിയിൽ വീണു പോയി, എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല, അതാണ് ഞാൻ കരഞ്ഞത്. ഓ, അതാണോ, അതിനാണോ കരയുന്നത്, ഞാൻ അടുത്തരാം എന്ന് പറഞ്ഞിട്ട് ജലകന്യക ഈ സ്ത്രീ അതിലേക്ക് മുങ്ങി. മുങ്ങിയിട്ട് ഒരു സ്വർണത്തിൻ്റെ ആക്സ്, ഒരു മഴു കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ടാ, കണ്ടോ നിൻ്റെ മഴു ഇതാ കൊണ്ടുപോയിക്കോ. അപ്പം പറഞ്ഞു, അയ്യോ ഇത് എൻ്റെതല്ല, ഇത് വേറെ ആരുടെയാണ്, ഇത് സ്വർണത്തിൻ്റെയാണ്, സ്വർണ്ണ നിറമൊന്നും ഉണ്ടായിട്ടില്ല, എൻ്റെ മരത്തിൻ്റെ, സാധാരണ ഇരുമ്പിൻ്റെ അറ്റത്ത് ഇരുമ്പിൻ്റെ മഴുവും പിന്നെ മരത്തിൻ്റെ ഒരു പിടിയായിട്ടുള്ളതായിരുന്നു. ആണോ, നോക്കട്ടെ. മുങ്ങി, പിന്നെ മുങ്ങി, മുങ്ങിയിട്ട് വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോയിട്ട് അത് പൊങ്ങി, പൊങ്ങി വന്നിട്ട് പറഞ്ഞാ, നിങ്ങളുടെ മഴ ഇതാ വെള്ളി സിൽവറിൻ്റെ. അയ്യോ, ഇതുമല്ല എൻ്റേത്, ഇത് സിൽവറല്ലേ, എനിക്ക് ഇത്ര വില പിടിച്ച മഴയൊന്നും എൻ്റെ കയ്യിലില്ല, എൻ്റേത് മരത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ ഇരുമ്പിൻ്റെയാണ്, സാധാരണ ഇരുമ്പിൻ്റെ ഒരു മഴയാണ്, അത് കിട്ടിയാൽ മതി എനിക്ക്, എനിക്ക് അത് മതി, എനിക്ക് വേറെ അങ്ങനെ വിലപിടിപ്പുള്ള മഴയൊന്നും കിട്ടിയിട്ടൊന്നും മരം വെട്ടി ജീവിക്കൊന്നും വേണ്ട, ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ആണോ, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ പറഞ്ഞിട്ട് പിന്നെ പോയി താഴെ പോയി, താഴെ പോയിട്ട് അതെ ശരിക്കുള്ള മഴ എടുത്തിട്ട് പറഞ്ഞില്ല, ഇതാണോ, ആ അയ്യോ ഇത് തന്നെ എൻ്റെ മഴ തരാവോ, ഇതാ. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ഒരു കാര്യം മനസ്സിലായി, നീ വളരെ സത്യസന്ധനാണ്, സത്യവാനാണ്, അവനവൻ്റെ സ്വത്ത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, ഒരു ദുരാഗ്രഹവും നിനക്കില്ല, അത്യാഗ്രഹം നിനക്കില്ല, അതുകൊണ്ടാണ് നീ നിൻ്റെ മഴ തന്നെ മതി, സ്വർണത്തിൻ്റെ കാണിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു, വെള്ളിയുടെ കാണിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു,
നീ ഒരു കാര്യം ചെയ്യും, നീ ഇന്ന് സത്യവാനാണ്, സത്യസന്ധനാണ്, മിടുക്കനാണ്, നീ അധ്വാനശീലനാണ്, അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിനക്ക് ഞാൻ ഈ മൂന്ന് മഴവും തരികയാണെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും എടുത്തു, അയാളുടെ സ്വന്തം മഴവും എടുത്തിട്ട് മൂന്ന് മഴവുകളും കൊടുത്തിട്ട് പറഞ്ഞു, കുറേ ധനവും നിനക്ക് തരാം, സ്വർണനാണയങ്ങളൊക്കെ നീ വീട്ടിലോട്ട് ചെല്ല്, ഒരു ബാഗ് നിറയെ കുറേ സ്വർണനാണയങ്ങളൊക്കെ കൊടുത്തിട്ട് അയച്ചു. അങ്ങനെ വീട്ടിൽ പോയി അപ്പോൾ നോക്കുമ്പോൾ കുറേ സ്വത്തുണ്ടായി. അങ്ങനെ സ്വർണനാണയങ്ങളൊക്കെ വിറ്റഴിച്ച് പലപ്പോഴായിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്വർണനാണയങ്ങളൊക്കെ വിറ്റിട്ട് നല്ല വീടൊക്കെ ഉണ്ടാക്കി, നല്ല സമ്പത്തൊക്കെ ആയി, നല്ല സന്തോഷത്തോടു കൂടി മലമ്പട്ടുകാരനും ഭാര്യയും അവിടെ ജീവിക്കുകയാണ്. അപ്പോഴേ ആളുകളൊക്കെ അറിഞ്ഞു ഇയാൾക്ക് ഒരുപാട് ധനം കിട്ടിയിട്ടുണ്ട്. അപ്പം പലർക്കും വിവരം കിട്ടി, അങ്ങനെ ജലകന്യക വന്നിട്ട് സ്വർണനാണയങ്ങളും സ്വർണത്തിൻ്റെ മഴവും വെള്ളിയുടെ മഴവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇയാളുടെ ഒരു സുഹൃത്തുണ്ട്, സുഹൃത്ത് വിചാരിച്ചു, അസൂയ അസൂയ, സുഹൃത്ത് വിചാരിച്ചു, ചിലർക്ക് അങ്ങനെയാണല്ലോ, മറ്റുള്ളവർ നന്നാവുന്നത് ഇഷ്ടമുണ്ടാവില്ല, അവനവന് കിട്ടിയില്ലെങ്കിൽ സാരമില്ല, മറ്റുള്ളവർ നന്നാവാൻ പാടില്ല. ചിലരങ്ങനെയാണ്, ഭയങ്കര ജലസായിരിക്കും, ഭയങ്കര ജലസായിട്ട് അസൂയായിട്ട് നന്നാവുന്ന ആരും നന്നാവുന്ന ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ വിചാരിച്ചത് എങ്ങനെയാണ് ഇയാളിങ്ങനെ ഒരു കാര്യം ചെയ്യുക, ഇയാളങ്ങനെ നന്നായാൽ ശരിയാവില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ മരം വിട്ടായിരുന്നു. അയാളൊരു മഴ എടുത്തിട്ട് പോയി, എന്നിട്ട് പിന്നെ മരമൊക്കെ വെട്ടി പിന്നെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയിട്ടു, വെള്ളത്തിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് പിന്നെ അവിടെ എന്ത് കരയാൻ തുടങ്ങി, അയ്യോ അയ്യോ എൻ്റെ മഴ പോയേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പണ്ട് ജലകന്യക പൊങ്ങി വന്നിട്ട് എന്തിനാ കരയെന്നെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതിങ്ങനെ എൻ്റെ മഴ ഇതിൽ വീണുപോയി, നിന്നെ കണ്ടിട്ടൊരു കള്ളൻ ലക്ഷണം ഉണ്ട്, അല്ലല്ല കള്ളനൊന്നുമല്ല, ഞാൻ മഴ വീണുപോയിട്ട് ആ മഴ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആരെയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ അവിടെ ഇരിക്കുമായിരുന്നു, അപ്പോൾ എനിക്ക് സങ്കടം വന്നു, ഞാൻ വേണ്ടിയാണ് ആ ഒരു കാര്യം ചെയ്യട്ടെ, അവിടെ ഇരിക്കൂ പോരാട്ടോ. അപ്പോൾ ആരോ മനസ്സിലായില്ല അത് ഞാൻ ജലകന്യക ഇവിടുത്തെ ഈ നദിയുടെ ഉടമസ്ഥയാണ്, ഞാൻ ഇവിടെ താമസിക്കുന്ന ആളാണ്, ആ പോയി ശരി ഓ എൻ്റെ മഴയൊന്നും എടുത്തു തരുമോ, ആ വരാം നിൽക്കട്ടെ നിൽക്കട്ടെ ഒരു വരാം പോരാ പോരാ പോയി വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോയി തിരിച്ചു വന്നു മഴുവായിട്ട് വന്നു ഇയാളുടെ മഴുവായിട്ട് വന്നു മഴ കണ്ടപ്പോൾ പറഞ്ഞു അയ്യോ ഇതല്ല എൻ്റെ മഴ സ്വർണത്തിൻ്റെ ആണോ ഇന്ന് സ്വർണത്തിൻ്റെ മഴ ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് താഴെ പോയി സ്വർണത്തിൻ്റെ മഴ ഇത് തന്നെ കുറേ നേരം ഞാൻ കാത്തിരിക്കുന്നു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആണോ നീ കള്ളനാണ് നീ നുണ പറയുന്ന ആളാണ് നീ സത്യസന്ധനല്ല സത്യസന്ധനായിട്ടുള്ള ആളാണെങ്കിൽ മാത്രമാണ് ഞാൻ സഹായിക്കുക നീ കള്ളം പറഞ്ഞു നുണ പറയുന്ന ആളായതുകൊണ്ട് നിനക്ക് സ്വർണത്തിൻ്റെ മഴവും തരില്ല വെള്ളിയുടെ മഴവും തരില്ല നിൻ്റെ മഴവും തരില്ല നീ എവിടേക്കാന്ന് വെച്ചാൽ പോയിക്കോളൂ നിന്നെ രക്ഷിക്കാൻ എനിക്ക് പറ്റില്ല നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റില്ല നീപ്പോ അങ്ങനെ അസൂയാലുവായിട്ടുള്ള ഈ സുഹൃത്ത് അയാൾ മരമ്പെട്ടുകാരനാണ് അസൂയാലുവായിട്ടുള്ള മരമ്പെട്ടുകാരൻ സ്വന്തം മഴവും നഷ്ടപ്പെട്ടിട്ട് നിലഭ്യനായിട്ട് അല്ലേ അപമാനിതനായിട്ട് തിരിച്ചുപോയി ഒന്നും കിട്ടാണ്ട് തിരിച്ചുപോയി അപ്പോൾ ഒന്ന് പല പാഠങ്ങളും ഉണ്ട് ഇതിനകത്ത് ഒന്ന് മറ്റുള്ളവരുടെ സ്വത്തും ധനമൊന്നും നമ്മൾ ആഗ്രഹിക്കരുത് പിന്നെ മറ്റുള്ളവർക്ക് നല്ലത് വരുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കണം നമുക്ക് നമ്മൾ സന്തോഷിക്കണം അതിൽ ആഹ്ലാദിക്കണം നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ളത് എന്താണോ അത് നമുക്ക് മോർ ദാൻ ഇനഫ് അത് മതി അതിൽ കൂടുതലൊന്നും വേണ്ട എന്ന് തന്നെ വിചാരിച്ചിട്ട് കിട്ടുന്നത് കൊണ്ട് സന്തോഷമായിട്ട് ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം പരിമിതികൾക്കുള്ളിൽ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കണം അപ്പോഴാണ് നമുക്ക് ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവുക പിന്നെ ദുരാഗ്രഹം അത്യാപത്ത് വരുത്തി വയ്ക്കും മനസ്സിലായോ അത്യാഗ്രഹമുണ്ടായാൽ അത് നമുക്ക് തന്നെ വിനയായിട്ട് മാറും ആപത്തായിട്ട് മാറും അങ്ങനെ ഒരു ലെസൺ കൂടി ഇതിനകത്തുണ്ട് പിന്നെ കള്ളം പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും ഒരു കള്ളം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്
പിന്നീട് ഓരോ പ്രാവശ്യവും നമ്മൾ കള്ളങ്ങൾ തന്നെ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അവസാനം കള്ളം പറയാൻ പറ്റാതെ ഉത്തരം മുട്ടിയിട്ട് കള്ളമാണ് പറഞ്ഞതെന്ന് മനസ്സിലാകും. അതുകൊണ്ട് സത്യം മാത്രം എപ്പോഴും പറയുക. സത്യം പറയുന്ന ആൾക്ക് എപ്പോഴും നല്ല ആത്മവിശ്വാസം ഉണ്ടാകും. ഞാൻ സത്യസന്ധനാണ്, ഞാൻ കള്ളത്തരം കാണിക്കുന്നില്ല, കള്ളം പറയില്ല. അപ്പം സത്യം പറയുന്ന കുട്ടികൾ നല്ല കുട്ടികൾ, മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളായിട്ട് വീണ്ടും വീണ്ടും കഥ കേൾക്കാനായിട്ട് ആർ.കെ. മാമൻ്റെ കൂടെ വരണം. അപ്പോൾ ആർ.കെ. മാമൻ പിന്നെയും പിന്നെയും കഥകളൊക്കെ പറഞ്ഞു തരും. കൂടുതൽ കഥകൾ, സ്റ്റോറീസ്, നല്ല നല്ല മോറലുള്ള കഥകളൊക്കെ പറഞ്ഞു തരും. പക്ഷെ ഒരു സങ്കടമുണ്ട്, നമ്മുടെ ഈ കേൾക്കുന്ന കുട്ടികളും മുതിർന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എന്തിനാ പേടിക്കുന്നത്? സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്നും സംഭവിക്കുമെന്നില്ല. ചിലർക്ക് പേടിയാണ് സബ്സ്ക്രൈബ് ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ. ഒന്നും സംഭവിക്കില്ല, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മതി, കഥയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു ബെല്ലൈക്കൺ കാണും, അതിൻ്റെ മുകളിലിട്ടും ഒരൊറ്റ കുത്തുകുത്തണം. കമൻസ്, അഭിപ്രായങ്ങളൊക്കെ എഴുതുക. അപ്പോൾ കൂടുതൽ കഥകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ പറയുന്നു, നമസ്കാരം പറയുന്നു. Wow.